എത്ര യോഗീശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര. ഈ രണ്ട് സന്ദേശങ്ങളിലെ രണ്ട് പേരുകൾ ഓരോ ഭാരതീയനും അടിവരയിട്ടറിയേണ്ടതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, യോഗീശ്വരനായ കൃഷ്ണൻ ശരിക്കൊരു രാജാവായിരുന്നു. എങ്കിലും ആത്മീയതയുടെ, തത്വശാസ്ത്രത്തിൻ്റെ അതിഗംഭീരമായിട്ടുള്ള ധർമ്മബോധത്തിൻ്റെ പ്രതീകമാണ് കൃഷ്ണൻ. ധർമ്മബോധത്തിൻ്റെ പ്രതീകമായിട്ടുള്ള കൃഷ്ണൻ, യോഗീശ്വരനായ കൃഷ്ണൻ, അതേസമയത്ത് രാജ്യഭരണത്തിൻ്റെയും ആയുധശക്തിയുടെയും ഗാന്ധീവം കയ്യിലുള്ളതിൻ്റെയും ധീരതയുടെയും കർമ്മ നിരതത്വത്തിൻ്റെയും പ്രതീകമാണ് അർജുനൻ. ഇത് രണ്ടും ഒരുമിച്ച് ചേരണം ഇന്ന് ഭാരതത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ. നമ്മൾ കുറേ ആത്മീയത മാത്രം കൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല. അതേസമയത്ത് ആയുധശക്തിയോ അല്ലെങ്കിൽ ശാസ്ത്രമോ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയോ അതല്ലെങ്കിൽ കർമ്മ നിരതത്വം മാത്രമോ കൊണ്ട് മുമ്പോട്ട് പോകാൻ ശ്രമിച്ചാലും പ്രശ്നം വരും. ഒരു വീട് പണിയുന്നതിന് ഇഷ്ടിക, അതിനിടയ്ക്കിടുന്ന സിമൻ്റ്, ഇഷ്ടിക ആ കെട്ടിടത്തിൻ്റെ സൗധത്തിൻ്റെ ഉയർച്ച വളർച്ച മുകളിലേക്കുള്ള പ്രയാണത്തിന് സഹായിക്കുമെങ്കിൽ, ആ ഇഷ്ടികകൾക്കിടയ്ക്കിടുന്ന സിമൻ്റ് അളവിൽ കുറച്ച് മതി, ഇഷ്ടികയുടെ അത്രയും വേണ്ട. ആ സിമൻ്റാണ് ആ കെട്ടിടത്തിന് ബ്യൂട്ടിയും ഡ്യൂറബിലിറ്റിയും സ്ട്രെങ്ത്തും നൽകുന്നത്. ആ കെട്ടിടം ബ്യൂട്ടിഫുൾ ആയിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം, ഡ്യൂറബിൾ ആയിരിക്കണം. അങ്ങനെ അതിന് തരുന്നത് യഥാർത്ഥത്തിൽ ശരിക്ക് വളരെ ഗംഭീരമായിട്ടാണ് ഇത് തരുന്നത്. നമ്മളുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഉപദേശമാണ് കെട്ടിടത്തിൻ്റെ ഇഷ്ടികയും സിമൻറ്റും. നമ്മളും യോഗീശ്വരനായ കൃഷ്ണൻ്റെ ഉപദേശങ്ങളും ധർമ്മബോധവും സത്യസന്ധതയും അതുപോലെ അൺബയസ്ഡ് ഇമ്പാർഷ്യൽ ആയിട്ടുള്ള വീക്ഷണവും ആത്മീയതയുടെ പ്രതീകമായിട്ടുള്ള കൃഷ്ണനാണ്, അവതാരമായിട്ടുള്ള കൃഷ്ണനാണ്. അതുകൊണ്ട് ഈശ്വരം ഗച്ഛ എന്ന് പറഞ്ഞതാണ്, പ്രപഞ്ച ചൈതന്യത്തിനെ നീ ആശ്രയിക്കൂ എന്ന് പറഞ്ഞ കൃഷ്ണൻ്റെ, യോഗീശ്വരനായ കൃഷ്ണൻ്റെ ധർമ്മബോധവും ആത്മീയതയും നമുക്കുണ്ടാവണം. അത്ര തന്നെ കർമ്മനിരതത്വവും നമുക്കുണ്ടാവണം. കർമ്മനിരതമായിട്ടുള്ളൊരു ജീവിതം, ഇത് രണ്ടും കൂടുമ്പോഴാണ് തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാ നീതിർമതിർമ്മ. അവിടെയാണ് ഐശ്വര്യം ഉണ്ടാവുക, അവിടെയാണ് വിവേകം ഉണ്ടാവുക, അവിടെയാണ് ബുദ്ധി ഉണ്ടാവുക, അവിടെയാണ് നമ്മളുടെ വിജയം നമുക്കുണ്ടാവുക, അവിടെയാണ് അറിവുണ്ടാവുക, അവിടെയാണ് ഐശ്വര്യം ഉണ്ടാവുക. അപ്പോൾ യോഗീശ്വരനായ കൃഷ്ണൻ്റെതായിട്ടുള്ള ധന്യമായിട്ടുള്ള ധർമ്മബോധവും അതുപോലെ തന്നെ കർമ്മനിരതനായ കർമ്മയോഗിയായ അർജുനൻ്റെ ധീരതയും പ്രവർത്തന ചാതുര്യവും നമുക്ക് ചേരണം. അപ്പോഴാണ് ഭഗവത്ഗീത നമ്മളെ മുമ്പോട്ട് പ്രയാണം ചെയ്യുന്നതിന് വഴികാട്ടുന്നത്. പ്രണാമം.